വെൽക്കം ഓൾ. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് സീരീസിലെ എട്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ, ഇറ്റ് ഈസ് നോൺ ആസ് ദി പ്രോസസ് പ്രൊഡക്ഷൻ. സോ വാട്ട് ഈസ് പ്രോസസ് പ്രൊഡക്ഷൻ? സോ പ്രോസസ് പ്രൊഡക്ഷൻ എന്നുള്ള ടേമിൽ വരുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആൻഡ് നോട്ട് ഓൺ ദി പാർട്സ്. ഇൻഗ്രീഡിയൻസ് എന്താണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്ന ചേരുവകൾ, സോ ഇൻഗ്രീഡിയൻസിൻ്റെ മലയാളമാണ് ചേരുവകൾ. സോ അതിനാണ് പ്രോസസ് പ്രൊഡക്ഷനിൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ രീതിയിൽ ഉള്ള പ്രൊഡക്ഷൻ പ്രോസസ്, ദാറ്റ് മീൻസ് ചേരുവകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോസസ് പ്രൊഡക്ഷൻ എന്ന് പറയാം. അതേപോലെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ആണ് ഉണ്ടാക്കുക, അതായത് വലിയ എമൗണ്ടിലാണ് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, റാദർ ദാൻ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. സോ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിന്നെ പാക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളത് ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ രണ്ട് പോയിന്റുകളും നമ്മൾ ഈ പറഞ്ഞത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണാൻ മനസ്സിലാവും. സോ ഫുഡ്, ബീവറേജസ്, കെമിക്കൽ, ഇലക്ട്രിസിറ്റി ആൻഡ് പെട്രോൾ. സോ ദാറ്റ് മീൻസ് ഇപ്പോൾ ബീവറേജസ് എടുക്കുക, നമ്മൾ കൊക്കക്കോള പോലെയുള്ള കമ്പനികൾ നമുക്കറിയാം കൊല്ലങ്ങളായിട്ട് അവരുടെ ഫോർമുല സീക്രട്ടായി വെച്ചിരിക്കുന്നു എന്ന് നെറ്റിൽ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഈ ഫോർമുല എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇവിടെ കൊക്കക്കോള ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പാർട്സ് അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഇൻഗ്രീഡിയൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ സെയിം അപ്ലൈസ് ഫോർ ഫുഡ്, കെമിക്കൽ, ഇലക്ട്രിസിറ്റി ഓർ ഈവൻ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പെട്രോൾ. സോ ആ ടൈപ്പ് പ്രൊഡക്ഷനെയാണ് നമ്മൾ പ്രോസസ് പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊരു മാസ് പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ ഫ്ലോ ലൈൻ പ്രൊഡക്ഷനിലോ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല, ബിക്കോസ് ഇതൊരു ഫോർമുല ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാർട്സ് ഒന്നും ഇല്ലാത്ത, സോ സ്റ്റെപ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനാണ്. സോ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഇവിടെ ഓട്ടോമാറ്റിക് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ സാധാരണ ഈ പെട്രോൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്ലാന്റുകൾ ഒക്കെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാകും. അതിലൊക്കെ നിങ്ങൾക്ക് കാണാം ഒരുപാട് പൈപ്പ് ലൈൻ പോകുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിലോ ഫോട്ടോസിലോ നമ്മൾ കാണാറുള്ളത്. സോ ഓൾ ദോസ് ആർ ദി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം. സോ ആ പൈപ്പിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ മെറ്റീരിയൽ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന പോകുന്നത്. സോ ഫുഡ് ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഒരു കൺവെയർ സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുക. സോ അതുവഴിയായിരിക്കും ഈ ഫുഡിന്റെ ഐറ്റംസ് ഒക്കെ പാസ് ചെയ്യുക. സോ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഈ പ്രോസസ് പ്രൊഡക്ഷനിൽ നമ്മൾ ഓട്ടോമൈസ് ചെയ്തിരിക്കുകയാണ്, ഹ്യൂമൻ ഇന്റർവെൻഷൻ നമുക്ക് അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സെമി സ്കിൽഡ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. സോ തീരെ സ്കിൽഡ് അല്ലാത്ത അൺസ്കിൽഡ് ലേബർ നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ഇൻഡസ്ട്രിയിലൊക്കെ അൺസ്കിൽഡ് ലേബർ പലപ്പോഴും മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഇവിടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് സെമി സ്കിൽഡ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് അത്രേ നമുക്ക് ആവശ്യമുള്ളൂ, അൺസ്കിൽഡ് ലേബർ നമുക്ക് ഇവിടെ ആവശ്യമില്ല, ബിക്കോസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഈസ് ഓട്ടോമാറ്റിക്. ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് കൺട്രോൾ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുക. നിങ്ങൾ ഹോളിവുഡ് മൂവീസിലൊക്കെ ഈ അറ്റോമിക് റിയാക്ടേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട സീൻസ് കാണിക്കുമ്പോൾ കാണിക്കുന്ന ഒരു കൺട്രോൾ റൂം ഉണ്ട്. സോ കുറെ പേര് ഇരിക്കുന്നു, അതിന് മുമ്പിൽ ഒരുപാട് സ്ക്രീൻസിൽ ഒരുപാട് വാൽവിലെ സിമ്പലും ചില ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നു. സോ അവിടെ നിന്നാണ് അവർ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, ദാറ്റ് ഈസ് സെൻട്രൽ കൺട്രോൾ യൂണിറ്റ് ആണ്. സോ നമ്മൾ ഇവിടെയും അങ്ങനത്തെ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജപ്പാൻ കുടിവെള്ള പദ്ധതി പോലെയുള്ള കുടിവെള്ള പദ്ധതിയിൽ വാൽവ് കൺട്രോൾ ചെയ്യുന്ന സെൻട്രലൈസ്ഡ് ആണ്. നമ്മൾ സ്കാഡ പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഇങ്ങനെയുള്ള കൺട്രോൾസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കൺട്രോൾ സിസ്റ്റംസ് ആണ് നമ്മൾ പ്രോസസ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാറുള്ളത്, റാദർ ദാൻ നമ്മൾ നേരിട്ട് പോയി ഇൻസ്പെക്ട് ചെയ്യുന്നതിന് പകരം കൺട്രോൾ സിസ്റ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുക. സോ ഒരു കണക്കിന് അത് സേഫ്റ്റി കൂടി എൻഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ തരത്തിലുള്ള കൺട്രോൾ സിസ്റ്റം പ്രോസസ് പ്രൊഡക്ഷനിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. പ്ലാന്റും മെഷീനറിയൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരൊറ്റ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ പെട്രോൾ ഡീസൽ ഒക്കെ VS6 നിലവാരത്തിലേക്ക് വന്ന സമയത്ത് VS4 എന്നാണ് നമ്മൾ നേരെ VS6 വന്നത്. സോ വാഹനങ്ങളിൽ മാത്രമല്ല മാറ്റം വന്നിട്ടുള്ളത്, ക്വാളിറ്റി ഓഫ് ഫ്യുവൽ ഹാസ് ബീൻ ഓൾസോ ചേഞ്ച്. സോ ആ ക്വാളിറ്റി അവർക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരുപാട് അവർക്ക് മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നു. കാരണം അവർ പെട്രോൾ ഡീസലൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന VS4 നിലവാരത്തിലായിരുന്നു, ദാറ്റ് ഈസ് ഓൺലി വൺ പ്രൊഡക്റ്റിന് വേണ്ടിയായിരുന്നു അവർ പ്ലാന്റും മെഷീനറിയൊക്കെ ഡിസൈൻ ചെയ്തിരുന്നത്. സോ VS6 മാറിയ സമയത്ത് അവർക്ക് ഈ പ്ലാന്റും മെഷീനറിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റീഡിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് ഇവിടെയുള്ള ഒരു പ്രോബ്ലം ആണ് പ്രോസസ് പ്രൊഡക്ഷനിൽ. സോ പ്രൊഡക്റ്റ് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മുകളിൽ വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. സോ ഗുഡ് പ്ലാന്റ് മെയിൻ്റനൻസും ഇഫക്റ്റീവ് ക്വാളിറ്റി കൺട്രോളും ഇവിടെ നമുക്ക് ആവശ്യമാണ്. സോ പ്ലാന്റ് മെയിൻ്റനൻസ് നമുക്കറിയാം ചെറിയ രീതിയിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ലീക്കോ മറ്റോ കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മളിവിടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ യൂണിറ്റിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ ഒരു കറ്റസ്ട്രോഫി അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ നയിക്കുക. അതുകൊണ്ട് തന്നെ പ്ലാന്റ് മെയിൻ്റനൻസ് റെഗുലർ ആയിരിക്കണം, അതേപോലെ ക്വാളിറ്റി കൺട്രോൾ പ്രോപ്പറായിട്ട് നമ്മൾ എൻഷർ ചെയ്യേണ്ട ആവശ്യം ഇവിടെയുണ്ട്. കാരണം നമ്മൾ പ്രൊഡക്റ്റുമായിട്ട് നേരിട്ട് പലപ്പോഴും ബന്ധം വരുന്നില്ല. സോ ഇത്രയാണ് നമ്മൾ പ്രോസസ് പ്രൊഡക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.
Thank you for watching.